നമസ്കാരം മിൻസലിലേക്ക് സ്വാഗതം കൂളിമാട് പാലത്തിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി പൊതുമരാമത്ത് വകുപ്പാണെന്ന വിജിലൻസ് കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വരുന്നു അതായത് ഉത്തരവാദി മരുമകനാണെന്ന് അമ്മാനുഷേൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിവരം എന്നാൽ മരുമകന്റെ കാര്യം അദ്ദേഹത്തെ അറിയിക്കാനായി മടിച്ചു നിൽക്കുകയാണ് വിജിലൻസ് സംഘവും മന്ത്രി മുഹമ്മദ് റിയാസ് അഴിമതി നടത്തിയെന്ന് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുമില്ല എന്നാൽ അത് സാങ്കേതികം മാത്രമാണ് പൊതുമരാമത്തിൽ അഴിമതി നടന്നാൽ അതിൻ്റെ ഉത്തരവാദി പൊതുമരാമത്ത് മന്ത്രിയെ തന്നെയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പാലാരിവട്ടം പാലത്തിൽ അഴിമതി നടന്നപ്പോൾ അകത്തായത് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞായിരുന്നു ഇതേ കീഴ്വഴക്കം ഇതിലും പ്രാവർത്തികമാകുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കൂളിമാട് പാലത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഗുരുതര വീഴ്ച തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാല നിർമ്മാണം പുരോഗമിക്കുമ്പോൾ പ്രവൃത്തിയുടെ ചുമതലയിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സ്ഥലത്തുണ്ടായിരുന്നില്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു പി ബി ഒരാഴ്ചയായി സ്ഥലത്തുണ്ടായിരുന്നില്ല അതായത് ഊരാളുങ്ങളുടെ തോന്നിവാസം പോലെയാണ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മൊഹസിൻ അമീനും സ്ഥലത്തുണ്ടായിരുന്നില്ല സുൽത്താൻ ബത്തേരിയിൽ അസോസിയേഷൻ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുകയായിരുന്നു എഞ്ചിനീയർമാർ എന്ന വിവരമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആരോപണ ആരോപണവിധേയരായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും സി പി എം അനുഭാവികളും സംഘടനാ നേതാക്കളുമാണെന്നാണ് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഉദ്യോഗസ്ഥർ കൂടിയാണ് ഇവരും കോഴിക്കോട് ആരെ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നതും പൊതുമരാമത്ത് മന്ത്രി തന്നെയാണ് ആരോപണ വിധേയരായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും മന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളവരും മന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ കോഴിക്കോട് ജില്ലയിൽ നിയമിക്കുകയുള്ളൂ എന്നുള്ള ആക്ഷേപം ശക്തമായി വരികയാണ് തന്നെ മന്ത്രി തന്നെയാണ് ഈ അപകടത്തിന്റെ ഉത്തരവാദി എന്നുള്ള ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത് നിർമ്മാണ നിർമ്മാണക്കാരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ജീവനക്കാർ മാത്രമാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നതും രാവിലെ ഒൻപത് മണിക്ക് പാലം തകർന്നുവെങ്കിലും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ മാത്രമാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതും ഇതാണ് മന്ത്രിയുടെ വകുപ്പിന്റെ ജാഗ്രതയും ചാലിയാറിന് കുറുകെയുള്ള കൂളിമാട് പാലത്തിന്റെ മൂന്ന് പ്രധാന ബീമുകളായിരുന്നു നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ തകർന്നു വീണതും മലപ്പുറം ജില്ലയോട് ചേർന്ന ഭാഗത്തായിരുന്നു ഈ അപകടം ഉണ്ടായതും സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് പി ഡബ്ല്യു ഡി ആഭ്യന്തര അന്വേഷണ വിഭാഗം തകർന്ന ബീമുകൾ പാലത്തിന്റെ ശേഷിക്കുന്ന ഭാഗം എന്നിവ പരിശോധിച്ചു നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടേതുൾപ്പെടെ വിശദമായ മൊഴിയാണ് സംഘം രേഖപ്പെടുത്തിയത് ഹൈഡ്രോളിക് ജാക്കിക്ക് വന്ന പിഴവെന്നാണ് റോഡ് ഫണ്ട് ബോർഡ് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പാലം തകർന്നതിൻ്റെ പ്രധാന പ്രതി മുഖ്യമന്ത്രിയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പാലത്തിന്റെ തകർച്ചയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് ആരോപണങ്ങൾ നിഷേധിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാർ പറയുന്നത് മറ്റൊരു കഥയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുന്നതെന്നാണ് അവരുടെ ആരോപണം ഊരാളുങ്ങളിനെതിരെ ഒരക്ഷരം മിണ്ടിയാൽ എഞ്ചിനീയർമാരുടെ ജോലി തെറിക്കും ഊരാളുങ്ങളുടെ സി പി എം ബന്ധം തന്നെയാണ് ഇതിനുള്ള കാരണമായി പറയുന്നത് ഊരാളുങ്കൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കരാറുകൾ ഏറ്റെടുത്ത് തുടങ്ങിയതോടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ലഭിച്ചിരുന്ന കൈക്കൂലികൾ അവസാനിച്ചു എന്നാണ് പറയുന്നത് ഇതാകട്ടെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു ഉന്നതതലത്തിൽ വീതം വയ്പ് നടത്തിയ ശേഷമാണ് ഊരാളുങ്കൽ പൊതുമരാമത്ത് വകുപ്പ് കരാർ ഏറ്റെടുക്കുന്നത് ഊരാളുകളുടെ കച്ചവടം അവസാനിപ്പിക്കാനായി തക്കം പാർത്തിരിക്കുകയാണ് പൊതുമരാമത്തിലെ ഉദ്യോഗസ്ഥരും കൂളിമാട് പാലത്തിന്റെ തകർച്ച ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ തന്നെയാണ് പാലത്തിന്റെ തകർച്ചയിൽ പൊതുമരാമത്ത് വകുപ്പിന് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കാൻ മന്ത്രി റിയാസ് ഉത്തരവിട്ടത് ആയിരുന്നു തന്റെ വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പ് ഇടപെട്ടതിൽ മുഹമ്മദ് റിയാസിന് വിരോധമുണ്ടെന്ന് വേണം കരുതാൻ പാലം തകർന്ന ഉടൻ തന്നെ തന്റെ വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കാനായി മന്ത്രി തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയായിരുന്നു വിജിലൻസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതും മുതിർന്ന ഡി ജി പി ആണ് വിജിലൻസിന്റെ മേധാവിയും അദ്ദേഹത്തിന്റെ ാതെ വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കില്ല അതായത് വിജിലൻസ് മേധാവിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായത് എന്നാൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മേധാവിയോ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് വിജിലൻസ് കോഴിക്കോട് യൂണിറ്റാണ് പാലത്തിൽ പരിശോധന നടത്തിയത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയും യു ഡി എഫ് സമരം തീരുമാനിച്ചതോടെയാണ് പരിശോധന നടത്താൻ നിർബന്ധിതനായത് തുടർന്ന് ജീവനക്കാരിൽ നിന്നും മൊഴി ശേഖരിച്ചു വിജിലൻസ് ഇൻസ്പെക്ടർ കെ ജയനാണ് പരിശോധന നടത്തിയതും ഇതിനു പിന്നാലെ പൊതുബരാമത്ത് വിജിലൻസ് വിഭാഗവും പരിശോധന നടത്തിയിരുന്നു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം അൻസാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയതും ഇതിനുശേഷം റോഡ് ഫണ്ട് ബോർഡും പരിശോധന നടത്തി എം ആർ അജിത് കുമാറാണ് ഇപ്പോൾ വിജിലൻസിന്റെ മേധാവി സുരേഷ് കുമാറിനെ നീക്കിയാണ് അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്തേക്ക് എത്തിച്ചതും സുതേഷ് കുമാർ ആയിരുന്നു കൂളിമാട് പാലത്തിൽ ഇങ്ങനെയൊരു പരിശോധന നടക്കുമായിരുന്നില്ല എന്നാണ് മന്ത്രിയും കരുതുന്നത് സുധേഷ് കുമാർ ടോമിൻ ജെ തച്ചങ്കരിയുടെ ശത്രുവാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുമായി അനുസരണയോടെയാണ് കഴിഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുരേഷ് കുമാർ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെയാണ് അജിത് കുമാറിനെ വിജിലൻസിന്റെ തലപ്പത്തേക്ക് എത്തിച്ചതും സി പി എമ്മുമായി തരക്കേടില്ലാത്ത ഒരു ബന്ധം തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളതും എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം തകർന്ന പാലത്തിലെത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് ഒരാളുങ്കൾ സഹകരണ സൊസൈറ്റിയാണ് പാലം നിർമ്മിക്കുന്നത് ഒരാളുങ്കൾ സൊസൈറ്റി സി പി എമ്മിൻ്റെ സ്വന്തം സ്ഥാപനമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർക്കൊരു പാളിച്ച സംഭവിക്കുമ്പോൾ വിജിലൻസിന് അന്വേഷിക്കാൻ എന്താണ്ത്ര ധൃതി എന്ന ചോദ്യമാണ് മന്ത്രി ഉയർത്തുന്നത് മാത്രവുമല്ല സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ കണ്ടെത്തലുകൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് നൽകിയതിൽ മുഹമ്മദ് റിയാസിന് കടുത്ത അമർഷമുണ്ട് ഇലക്ഷൻ തിരക്കുകൾ കഴിഞ്ഞാൽ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് മുഹമ്മദ് റിയാസ് തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പൊതുജന സേവകർ എന്നിവരുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങളിൽ വിജിലൻസ് ബ്യൂറോ അന്വേഷണം എൻക്വയറി എന്നിവ നടത്തുന്നുണ്ട് അതായത് പി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർവഹിച്ചിരിക്കുന്ന രീതിയിലുള്ള പൊതുസേവകരുടെ ക്രിമിനൽ പെരുമാറ്റവും പൊതുസേവകരുടെ രഹിതമായിട്ടുള്ള അല്ലെങ്കിൽ മാന്യമല്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം കൃത്യവിലോപം അല്ലെങ്കിൽ അശ്രദ്ധ അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള പൊതുമുതലിൻ്റെ ദുരുപയോഗം വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിക്കൽ പൊതുപണമോ സ്വത്ത് വകകളോ ദുരുപയോഗം ചെയ്യുക അഴിമതി പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾ വിജിലൻസ് കേസുകളിലുള്ള അന്വേഷണം കൂടാതെ വിജിലൻസ് എൻക്വയറികൾ ദുരിതാന്വേഷണങ്ങൾ രഹസ്യമായ പരിശോധനകൾ മിന്നൽ പരിശോധനകൾ എന്നിവയും ബ്യൂറോ സംഘടിപ്പിക്കാറുണ്ട് ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടത്തേണ്ട വിജിലൻസ് സംഘമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ കണ്ണിലെ നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുന്നത് എന്തായിരുന്നാലും വിജിലൻസിന് പണി കിട്ടിയെന്ന് വേണം പറയേണ്ടത്